ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റൈപ്രിംഗ് ക്രിയേഷൻസ്. അപ്പോൾ ഞാനിന്നൊരു സൂപ്പർ ഈസി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, മാഗി ഓംലെറ്റ്. അപ്പോൾ ഈ മാഗി ഓംലെറ്റ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. മുട്ടയും മാഗിയും ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതുമാത്രമല്ല, നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന അല്ലെങ്കിൽ ബാച്ചിലേഴ്സായിട്ട് നിൽക്കുന്നവർക്കൊക്കെ ഒരു നേരത്തെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്ന് നോക്കുന്നതിന് മുന്നേ, ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ മാഗി ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ മാഗി നൂഡിൽസിനെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാഗി പാക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഈ സാഷി ഉണ്ടല്ലോ, മസാലയുടെ സാഷി. അപ്പോൾ ഈ സെയിം മസാല തന്നെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാക്കറ്റ് മാഗിക്ക് ഞാൻ ഏകദേശം 1 കപ്പ് വെള്ളം തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, അതിൽ ഉണ്ടാകുന്ന ആ 2 പാക്കറ്റ് സാഷയും ചേർക്കുന്നുണ്ട്. വേറെ എക്സ്ട്രാ മസാല ഒന്നും ചേർക്കുന്നില്ല. മാഗിയുടെ ഒപ്പം കിട്ടുന്ന ആ മസാലയും മാത്രം ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിനി അത് നന്നായിട്ട് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവുന്നത് വരെ ഈ മാഗി ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ മാഗി റെഡിയായി നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്കിനി ചെയ്യാനുള്ളത് പണി ഓംലെറ്റ് ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഓംലെറ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് മല്ലിയിടയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് 2 പച്ചമുളകാണ്. അപ്പോൾ മുളകൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരിവിന് ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ചേർക്കുന്നത് കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 1/2 സവാള വരുന്നുണ്ട്, കാരണം അതൊന്നും വലുതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു 1/2 എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു 1/2 തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തക്കാളിയുടെ വലുപ്പമൊക്കെ അനുസരിച്ച് നോക്കുക. ചെറിയ തക്കാളിയാണെങ്കിൽ ചിലപ്പോൾ 1 എണ്ണം ചേർക്കേണ്ടി വരും. ഞാനിതൊരു 1/2 ചേർത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്, കോക്കനട്ട് ഓയിൽ തന്നെയാണ്. അതല്ല, ഏത് ഓയിൽ യൂസ് ചെയ്താലും പ്രശ്നമില്ല. അപ്പോൾ ഇനി അത് നമുക്ക് പാനിൽ നിന്ന് നന്നായിട്ട് റെഡിയാക്കി എണ്ണ നന്നായി ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഓംലെറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഓംലെറ്റ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒരു 1/2 സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ നേരത്തെ സെറ്റ് റെഡി ചെയ്ത് വെച്ചിട്ടുള്ള ആ മാഗി ഫില്ല് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം കണ്ടറിയാം, ആ മുട്ട വെന്തിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു റോ ടേസ്റ്റും സ്മെല്ലൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഈ മുട്ട ഒന്ന് തിരിച്ചിട്ട് ഈ മുകൾ ഭാഗം കൂടി ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ മുട്ട ഏകദേശം എന്താ ഇങ്ങനെ കിട്ടും. ഞാനിപ്പോൾ ഇത് 2 സൈഡും ഒരുപോലെ 1/2 കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ നമ്മുടെ ഇനി ഈ മുട്ടയിലേക്ക് നമുക്ക് ആ മാഗി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാഗി ഫില്ലിങ് ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയിടയിലൊക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ചും കൂടി മെരുവ് വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ റെഡ് ചില്ലി ഫ്ലേക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അതിനുശേഷം അത് നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് സിമ്മിലിട്ടിട്ട് 2 മിനിറ്റും കൂടി കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ
ദേ നമ്മുടെ മാഗി ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഓംലെറ്റിന് ഉള്ളിൽ ഫിൽ ചെയ്തിട്ടുള്ള മാഗിയും കൂടി ഒരുമിച്ച് കട്ട് ചെയ്തിട്ട് എടുത്ത് കഴിക്കാൻ ശ്രദ്ധിക്കണം. സൂപ്പർ ടേസ്റ്റ് ആണ്. അതുമാത്രമല്ല മുട്ടയും മാഗിയും ഇഷ്ടമുള്ള എല്ലാവർക്കും ഇത് ഇഷ്ടമെന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ റെസിപ്പിയല്ലേ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് എന്നോട് പറയുക. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട്. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും.